السلام عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. وَلَمَّا جَاءَهُمْ رَسُولٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِمَا مَعَهُمْ نَبَذَ فَرِيقٌ مِّنَ الَّذِينَ أُوتُوا الْكِتَابَ نَبَذَ فَرِيقٌ مِّنَ الَّذِينَ أُوتُوا الْكِتَابَ كِتَابَ اللَّهِ وَرَاءَ ظُهُورِهِمْ كأنهم لا يعلمون. سورة البقرة 99 101. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. ولقد أنزلنا نستيم نام أنزلنا يركي هذا ربيتي ورك برهنا إليك تانغل إليك نبي إليك محمد النبي صلى الله عليه وسلم إليك نعم أودر يبتشو آيات بينات بكتا مايا برشتان وما يكفر بها أدل نشيد كوي إلا إلا الفاسقون فاسقين غل أولئك دكاري غل أولئك مدار دكاري غل لا مدار أبي نشيد كوي إلا كفرة أَوَكُلَّمَا عَهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ അവർക്ക് ഏതൊരു കരാർ ചെയ്തു കഴിയുമ്പോഴും അവരുമായി യാതൊരു കരാർ ഏതൊരു കരാർ ചെയ്തു കഴിയുമ്പോഴും അവർ എന്ത് ചെയ്യും? അഹദ് എന്നർത്ഥം അഹദ് കരാർ അഹദ് കരാർ അഹദ കരാർ ചെയ്തു നബദഹു അതിനെ അവർ വലിച്ചെറിയും വലിച്ചെറിയും നബദ വലിച്ചെറിയും ഫരീഖും മിൻഹും അവരിൽ നിന്നുള്ള ഒരു വിഭാഗം അതിനെ വലിച്ചെറിയും. ബൽ എന്നാൽ അക്സറുഹും അവരിൽ അധിക പേരും ലായുമിനൂൻ ഉറക്കെ പറയാം ആ വിശ്വാസികളല്ല വിശ്വസിക്കുകയില്ല വിശ്വാസം അവർക്ക് അധിക പേരും വിശ്വാസം തന്നെ ഇല്ല. ജൂതന്മാരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. ولما جاءهم أبرك ونت يقول جاء ون رسول من عند الله الله من عند الله ആരോന്നു റസൂൽ റസൂലല്ല റസൂൽ മിൻ അന്ദില്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള റസൂൽ അല്ലാഹുവിൽ നിന്നുള്ള ദൂതർ ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസദ്ദിഖുൽ ലിമാ മഅഹും അവരുടെ കൂടെയുള്ളത് പറഞ്ഞാൽ അവരുടെ കൂടെയുള്ളത് പറഞ്ഞാൽ അവരുടെ ഒപ്പമുള്ള എന്താണ്? യഹൂദരുടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിന്റെ വേദം ഏതായിരുന്നു? തൗറാത്ത്. തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ ഊത്തുൽ കിതാബ് അഹ്ലു കിതാബ് ആരാണ്? വേദക്കാരല്ലേ. വേദക്കാരിൽ പെട്ട ഒരു വിഭാഗം നബദ വലിച്ചെറിഞ്ഞു കിതാബല്ലാഹി അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ വറാഅ ളുഹൂരിഹിം അവരുടെ പിറകു വശങ്ങളിലേക്ക് അവരുടെ പിറകിലോട്ട് അന്നഹും ലാ യഅലമൂൻ അവർ അറിയാത്തവരെ പോലെ അവർക്ക് അതറിയില്ല എന്നതുപോലെ. അതായത് അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചും ഈ ഖുർആനെ കുറിച്ചും എല്ലാമുള്ള പരാമർശമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അറിയാത്തവരെ പോലെ അത് ആ അവരുടെ വേദത്തിലുള്ള സന്ദേശം പോലും അവർ പറഞ്ഞോട്ട് വെച്ചറിയാണ് ഉണ്ടായത്. ഇനി അതിന്റെ വിശദാംശങ്ങളായിട്ട് തഫ്സീർ ഇബ്നു കഥീർ
ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون نعم تانغل وكتما يدشتان دنغل أفضل ريبشد نكي أدل دكاري غلال لاده أدل نشيد كوي إلا أن الله غلال إذن سمدي سوى لقد أنزلنا إليك آيات بينات تانغل كنام وكتما يدشتان دنغل نجي إذن سمدي سوى تصير بريا قال الإمام أبو جعفر بن جرير في قوله تعالى الله من قول سمدي سوى وعجلو سمدي ابن جرير تنگل بائن الآية أي أنزلنا إليك يا محمد علامات واضحات دالات على نبوتك وتلك الآيات تلك الآيات هي ما حواه كتاب الله من خفايا علوم اليهود ومكنونات سرائر أخبارهم وأخبار أوائلهم من بني إسرائيل والنبأ عما تضمنته كتبهم التي لم يكن يعلمها إلا أحبارهم وعلماؤهم وما حرفه أوائلهم وأخبارهم وبدلوه من أحكامهم التي كانت في التوراة ابن جرير تنقل بريا ولقد أنزلنا إليك آيات بينات بالتمام تشتاندون لغرنا نتعلم أي أدائي أنزلنا إليك يا محمد ومحمد صلى الله عليه وسلم താങ്കളിലേക്ക് നാം ഇറക്കി അലാമാത്തിൻ വാലിഹാത്തിൻ ലാല്ലാത്തിൻ അലാ നബുവത്ത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിനെ തെളിയിക്കുന്ന വ്യക്തമായ പ്രൂഫ് വ്യക്തമായ തെളിവ് ദലീലുകൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അവതരിപ്പിച്ചു തിൽക്കൽ ആയാത്ത് ഹിയ മാ ഹവാഹ കിതാബുല്ലാഹി മിൻ ഖഫായ ഉലൂമി യഹൂദി വമക്നൂനാതി സറായിർ അഖ്ബാരിഹിം വഅഖ്ബാരി അവായിലിഹിം മിൻ ബനി ഇസ്രായീൽ അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ ഈ സന്ദേശം എന്ത് ഉൾക്കൊള്ളുന്നതാണ് അതായത് അവരുടെ യഹൂദരുടെ കയ്യിലുള്ള തൗറാത്തിലെ അവരുടെ രഹസ്യമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മാത്രം അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ ഈ ഖുർആനിൽ ശരി അതേപോലെ അവർ ഒളിപ്പിച്ചു വെച്ച ആ സന്ദേശങ്ങൾ ആ യഹൂദർക്ക് അറിയാമായിരുന്ന ആ സന്ദേശങ്ങൾ ഏതിലുണ്ട് അതേപോലെ ഇസ്രായേലരുടെ മുൻകാലത്തുള്ള പ്രവർത്തനങ്ങൾ അത് അതേക്കുറിച്ചുള്ള അഖ്ബാർ വാർത്തകൾ എല്ലാം മുൻകാല ചരിത്രം ഇതൊക്കെ ഈ കിതാബ് അൽ ഖുർആനിൽ ഉണ്ട് അതേപോലെ അവരുടെ അഖ്ബാറും ഉലമാവും അവരുടെ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും മാത്രം അറിയാമായിരുന്ന അവരിൽപ്പെട്ട സാധാരണക്കാർക്ക് പോലും അറിയാതിരുന്ന പല കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഈ ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട് ശരി അതേപോലെ വമാ ഹറഫഹു അവാഇലും അഖ്ബാറു അവാഖിർ അതായത് അവർ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയത് അതേപോലെ അവർ സ്ഥാനം മാറ്റിയത് ഇത് ബദ്ദലുഹു അവർ മാറ്റിമറിച്ചതും ഹറഫ അവർ സ്ഥാനം മാറ്റിയതും ആയ കാര്യങ്ങൾ അവർ തൗറാത്തിൽ വരുത്തിയ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള വിവരണങ്ങളും എതിരുണ്ട് പരാമർശങ്ങൾ ഈ ഖുർആനിൽ ഉണ്ട് അങ്ങനെ തൗറാത്തിലുള്ള ഹുക്കുമുകൾ അവർ വരുത്തിയ മാറ്റങ്ങളും സ്ഥാനം മാറ്റലുകളും എല്ലാം ഈ ഖുർആനിൽ ഉണ്ട് തഹരീഫ് തബ്ദീൽ ഒക്കെ അള്ളാഹു ഫീ കിതാബിഹി അല്ലദീ അൻസലഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച കിതാബ് അൽ ഖുർആനിലൂടെ വെളിവാക്കി തൗറാത്ത് ത്വലഅറ വെളിവാക്കി ത്വലഅറ ഉദിച്ചു അല്ലേ ത്വല വെളിച്ചത്തു കൊണ്ടുവന്നു ത്വലഅൽ ബദ്റു അലൈന ത്വല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനത്തെ കുറിച്ചുള്ള പദ്യം കവിത ത്വലഅൽ ബദ്റു അലൈന ത്വല فكان من ذلك من أمره الآيات البينات لمن أنصف من نفسه ولم يدعها إلا هلكه الحسد والبغي إذ كان في فطرة كل ذي فطرة صحيحة تصديق من أتى بمثل ما جاء به محمد صلى الله عليه وسلم من الآيات البينات التي وصف من غير تعلمه من بشر ولا اخذ شيئا منه عن آدمي كما قال الله അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ഈ കാര്യങ്ങൾ വ്യക്തമായ ഈ ദൃഷ്ടാന്തങ്ങൾ
അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്, തൗറാത്തിൽ കൽപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അത് അവർ പിന്തുടരുക ആണ് വേണ്ടിയിരുന്നത്. പക്ഷെ അപ്പൊ അത് ഒഴിവാക്കുകയില്ല. ആര് ആരൊഴികെ? ഹസദ്, അസൂയയും അതിക്രമവും കൊണ്ട് സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്തിയർ ഒഴികെ ഇത് ഒഴിവാക്കുകയില്ല. അതായത് തൗറാത്തിലുള്ള വേദത്തിലുള്ള അവരുടെ വേദത്തിലുള്ള ആ സന്ദേശത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്, അതിന്റെ രത്ന ചുരുക്കം തന്നെയാണ് ഖുർആനിലും ഉള്ളത്. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നിരിക്കെ അവർ അത് അംഗീകരിക്കാതിരിക്കുന്നത് തൗറാത്തിനെയും അവർ അംഗീകരിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. ശരി. പിന്നെ അത് മാത്രമല്ല, ഫിത്രത്തിൽപ്പെട്ടതാണ്, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ സത്യസന്ദേശത്തെ തസ്ദീഖ് ചെയ്യുക എന്നത് ഫിത്രത്തിന്റെ മനുഷ്യപ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായി, എന്താണ് അൺലെറ്റേഡ് പ്രോഫറ്റ്, അതായത് ഉമ്മിയ നിരക്ഷരനായ പ്രോഫറ്റ് ആയി. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്തിൽ നിന്ന് വല്ലതും കോപ്പി അടിച്ചു എന്ന് പറയാറ്. കാരണം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗ്രന്ഥപാരായണത്തിനുള്ള കഴിവില്ലായിരുന്നു, നിരക്ഷരനായിരുന്നു. അപ്പൊ അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇക്കാര്യം, തൗറാത്തിലുള്ള കാര്യം എങ്ങനെ അറിയാൻ പറ്റും? കാരണം തൗറാത്ത് പഠിച്ച വ്യക്തിയല്ല ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് തന്നെ ഈ നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേദത്തിലുള്ള കാര്യങ്ങൾ ഉരുടുന്നു എന്ന് തന്നെ എന്താണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വേദമാണെന്നും അള്ളാഹുവിന്റെ നബിയാണെന്നും റസൂലാണെന്നും മനസ്സിലാക്കുന്നതിന് മനുഷ്യപ്രകൃതിക്ക് അത് മനസ്സിലാക്കാതിരിക്കാൻ കഴിഞ്ഞു. ശരി. അങ്ങനെ അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്. കമാ ഖാല ദുഹാക് അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് ദുഹാക് പറഞ്ഞതുപോലെ, വലഖദ് അൻസൽനാ ഇലൈക ആയത്തി ബൈനാത്ത് എന്ന് പറഞ്ഞാൽ യഖൂലു فانت تتلوه عليهم وتخبرهم وتخبرهم به عدوه وعشيه وبين ذلك وانت عندهم اميا لم تقروا كتابا وانت تخبرهم بما في ايديهم على وجهه يقول الله تعالى لهم في ذلك عبره وبيان عليه حجه لو كانوا يعلمون وعليهم حجه لو كانوا يعلمون. ابن عباس തങ്ങൾ പറയാണ്, താങ്കൾ അലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ത്? ഉദുവത്തിലും അഷിയത്തും, രാവിലെയും വൈകിട്ടും, അതേപോലെ അതിനിടയിലുള്ള സമയത്തും, മാത്രമല്ല അവർക്ക് അവരോടുള്ള കിതാബിലുള്ള കാര്യങ്ങൾ ഓതിക്കൊടുക്കുന്നു. താങ്കളാണെങ്കിലും അവർക്കിടയിൽ ഉമ്മിയ നിരക്ഷരനാണ്, അവർ താങ്കൾക്ക് കിതാബ് വായിക്കാൻ അറിയുകയില്ല. പക്ഷെ അവരുടെ കാര്യങ്ങൾ, അവരുടെ കിതാബിലുള്ളത് താങ്കൾ ഓതിക്കൊടുക്കുന്നു, താങ്കൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇത് തന്നെ അവർക്കുള്ള ഒരു ഗുണപാഠം അതിലുണ്ട്, അവർക്കുള്ള ദൃഷ്ടാന്തം അതിൽ തന്നെയുണ്ട്, അത് ഉണ്ട്. അത് മാത്രമല്ല, അവർ അറിയുമെങ്കിൽ, അവർക്ക് ഇത് മനസ്സിലാക്കാമെങ്കിൽ അവർക്ക് ഇതിൽ ഹുജ്ജത്ത് തെളിവ് തീർച്ചയായിട്ടുമുണ്ട്. എന്ത്? ഈ റസൂൽ റസൂലാണ്, മുഹമ്മദ് തന്നെയാണ്, ഈ വന്നിരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വേദത്തിൽ പറയപ്പെട്ട നബി എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി എന്നർത്ഥം. ശരി. وقال محمد بن اسحاق محمد بن اسحاق بن ابي بكر حدثني محمد بن ابي محمد ان كريم و سعيد بن جبير عن ابن عباس قال قال ابن سوريا القطويني لرسول الله صلى الله عليه وسلم يا محمد ما جئتنا بشيء نعرفه ولا وما انزل الله عليك من ايه بينه فنتبعك فانزل الله في ذلك من قوله ولقد انزلنا اليك ايات بينات وما يكفر بها الا الفاسقون هذا ഇബിന് സൂരിയ എന്ന് പറയും. ഇബിന് അബ്ബാസിൽ നിന്ന് തന്നെ മറ്റുള്ള മറ്റൊരു റിപ്പോർട്ട് മുഹമ്മദ് ബിൻ സഹാഖ് എന്നിവർ ഉദ്ദേശിച്ചതായിട്ട് പറയുന്നു. അല്ലേ, ഇബിന് സൂരിയ കുത്തൗനി എന്നൊരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, താങ്കൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞങ്ങളുടെ വേദത്തിലുള്ള ഒരു കാര്യം താങ്കൾ അവതരിച്ച് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ താങ്കളെ പിന്തുടരേണ്ടതിന് പറ്റുന്ന എന്തെങ്കിലും ദൃഷ്ടാന്തം താങ്കൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടില്ല, അങ്ങനെ അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞു ആര്? ഇബ്നു സൂരിയ എന്നൊരു ആള്. അപ്പൊ അള്ളാഹു ഇറക്കിയതാണ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ താങ്കൾക്ക് നാം അവതരിപ്പിച്ച് നൽകിയിട്ടുണ്ട്, അത് ധിക്കാരികളല്ലാതെ നിഷേധിക്കുകയില്ല എന്ന് അപ്പോഴാണ് ഇറക്കിയത്. ഇനി അടുത്തായി അവ കുല്ലമാ അഹദു വഹദൻ നബദഹു ഫരീഖും മിൻഹും
بل أكثرهم لا يؤمنون أمرك ورا كرار ونطي بولك أمر كرار تيدا بولك آن كرارنا أمر لري باغم وريتشريكي أنداي نبضا وريتشريكي نبضا وريتشريكي بل أكثرهم لا يؤمنون بشابر الله ديگا بيرم بشاسي وقال مالك بن الصيف حين بعث رسول الله رسول الله صلى الله عليه وسلم وذكرهم ما أخذ عليهم من الميثاق وما أحد إليهم في محمد صلى الله عليه وسلم والله ما أحد إلينا في محمد وما أخذ علينا ميثاقا أنزل الله تعالى أو كلما أحد واحد نبذه فريق منهم مالك من السيد ينوع رعال نبي صلى الله عليه وسلم ميثاق أبرماي لكرا الله أبرماي لكرا أبرماي الله لكرا الله أبرماي لكرا رسمندي شيء هذا عندنا كرا محمد النبي صلى الله عليه وسلم نبي بريم هذه لشنا على كان نبي لشنا على التوراة تلحاني عندنا عندنا نبي بريم عندنا أبرو أدي بحاني عندنا أبا عندنا آن نبي بريم با آن نبي إسا هاي كلام عندنا آن نبي يبندو درنا عندنا بحاني عندنا عندنا لكرا رسمندي شيء ي نبي صلى الله عليه وسلم عليه الله يبرأ ورم بيتبا الله نبي صلى الله عليه وسلم قال يبرأ ورم بيتبا نينغلا عندنا بحاني عندنا نينغلا عندنا بحاني عندنا لا عندنا لا അവാഗ്ദത്തെ കുത്ത കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോ കരാറിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചപ്പോ ആ മാലിക് ബിൻ സൈഫ് എന്ന ഒരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു എന്ത് വല്ലാഹി അല്ലാഹാണ് സത്യം അല്ലാഹു ആണ് മാ അഹദ ഇലൈനാ ഫീ മുഹമ്മദിൻ മുഹമ്മദിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു കരാറുമില്ല മാ അഹദ ഇലൈനാ മീസാഖൻ അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾ കരാറും വാങ്ങിയിട്ടില്ല ഞങ്ങളൊരു ഉടമ്പടിയും അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോ ആണ് അവക്കുല്ല മാ അഹദ വഹദൻ അവരുമായി കരാറുണ്ടാക്കിയപ്പോഴൊക്കെ അവരുടെ ചരിത്രതല്ലേ നബദഹു ഫരീഖും മിൻഹും ഒരു വിഭാഗം ഈ കരാറിനെ വലിച്ചെറിയുകയുണ്ടായത് മുമ്പും ഇങ്ങനെ തന്നെയാണ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രമല്ല അവരുമായുള്ള കരാറൊക്കെ അവർ പലപ്പോഴും ഇത് ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജൂതരുള്ള ഒരു വിഭാഗം ജൂതരുടെ സ്വഭാവമാണ് ഇനി വഖാല അൽ ഹസനുൽ ബസ്രി ഹസനുൽ ബസ്രി എന്നവർ പറയുന്നു ഫീ ഖൗലി ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരല്ല എന്നുള്ളതിന്റെ അർത്ഥം ഖാല നഅം അതെ ലൈസ ഫിൽ അർലി അഹദ يعاهدون عليه إلا نقلوه ونبذوه يعاهدون اليوم وينقلون عده مرا بومي الور كرار يجهود يباغم داكي تلور كرار لنجي كبرا دير نتلا نسي أبر انداكي لا كرار لنجي كي انداكي أبر انداكي سباو انداني يعاهدون اليوم وينقلون عده إنا أبر كرار انداكم نال أبر لنجي أداني يهود انداكي سباو وقال سدي سدي امام سدي قال لا يؤمنون بما جاء به محمد صلى الله عليه وسلم محمد صلى الله عليه وسلم കൊണ്ടത് കൊണ്ടുവന്ന സത്യ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല വിശ്വസിക്കുന്നില്ല وقال قتادة قتادة എന്നവർ പറഞ്ഞിരിക്കുന്നു نبذه فريق منهم اي نقله فريق نبذه فريق منهم എന്ന് പറഞ്ഞാൽ അവർ വലിച്ചെറിഞ്ഞു കരാർ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ കരാറിനെ അവർ ലംഘിച്ചു എന്ന് അർത്ഥം ശരി وقال ابن جرير انه قال اصل النبذ الطرح والالقاء ومنه سمي اللقيط منبوذا ومنه سمي النبيذ وهو التمر والزبيب اذا طرح في الماء نبذا എന്ന് പറഞ്ഞാൽ نبيذ نبذا എന്ന് പറഞ്ഞാൽ വലിച്ചെറിയൽ ഇൽقاء طرح എന്നൊക്കെ അർത്ഥം വലിച്ചെറിയ അപ്പം نبذ نبيذ تمر അല്ലെങ്കിൽ زبيب ഓക്കേ ഈത്തപ്പഴം ഈത്തപ്പഴം വെള്ളത്തിലിട്ടാൽ അതിനെ നബീദ് എന്ന് പറയുന്നു എന്താണ് ആക്കിയോ നീ ഇറങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഒന്നിങ്ങോട്ട് ഇറങ്ങി അയാളത് നീ വക്കാല താല അബുൽ അസ്വദ് അദ്ദൗലി അബുൽ അസ്വദ് അദ്ദൗലി എന്ന് പറഞ്ഞിരിക്കുന്നു പറയാണ് ചെർത്ത് ഇല ഇനുവാനിഹി ഫൻ അബ്ദത്തുഹു കനബദിക നഅലൻ ഉഖ أخلقت من نعالك قلت فالقوم ذمهم الله بنبذهم العهود التي تقدم الله إليهم في التمسك بها والقيام بحقها ولهذا عاقبهم ذلك التكذيب بالرسول المبعوث إليهم وإلى الناس كافة الذي في كتبهم نعتة وصفته وأخباره وقد أمروا فيها باتباعه ومواظرته ونصرته كما قال تعالى الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل أبو الأسود الدؤلي بعد ذلك نبذ أمري ولتري على تريب ولتريم بوالا ولتري
അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ നഅലിൽ നിറച്ചിരിപ്പാണ്. പക്ഷെ അവർ ഇത് തമസ്സുഖ് ചെയ്യേണ്ടവരായിരുന്നു, അത് അവലംബിക്കേണ്ടയും പിടി മുറുകെ പിടിക്കേണ്ടയും ആളുകളാണ്. എന്നിരിക്കെ തന്നെ അവർ ഈ സന്ദേശത്തെ വലിച്ചെറിയുകയുണ്ടായിരുന്നു, ചെരുപ്പ് വലിച്ചെറിയുക. അത് കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവരെ എന്ത് ചെയ്തു, നിന്ദിതരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഇറക്കപ്പെട്ട അവർക്കും അതേമാതിരി കാഫത്ത് നാസ് ഇല നാസ് കാഫത്ത് ജനങ്ങൾക്ക് മുഴുവനായും ഇറക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മബ്ഊഉസാണ് അല്ലേ, ഇലാൽ കാഫത്തിൽ ജിന്നുകൾ. അപ്പം എല്ലാ മനുഷ്യരിലേക്കുമായിട്ട് ഇറക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അവർ നിഷേധിച്ചത് കാരണം അള്ളാഹു അവരെ ശിക്ഷിച്ചു. അപ്പോ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നു ഈ നബിയെ ഇത്തിബാ ചെയ്യണം, ഈ നബിയെ സഹായിക്കണം, ഈ നബിയുമായിട്ട് സഹകരിക്കണം എന്ന് അവർക്ക് ഇത്തിബാ ചെയ്തു, അവരോട് കൽപ്പനയുണ്ടായിരുന്നു. അത് അവരുടെ വേദത്തിൽ തൗറാത്തിൽ തന്നെ കൽപ്പന ഉണ്ടായിരുന്നു. തൗറാത്തിൽ തന്നെ ഈ നബിയുടെ സിഫത്തുകൾ കുറിച്ചുള്ള അഖ്ബാർ വിവരണങ്ങൾ വാർത്തകൾ ഉണ്ടായിരുന്നു, സുവിശേഷം ഉണ്ടായിരുന്നു. ഈ സുവിശേഷത്തെയൊക്കെ അവർ തള്ളുകയാണ് ഉണ്ടായത്. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് സമൂഹത്തിൽ നിന്നായതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി അതുകൊണ്ടാണ് അത് മറ്റൊരു ആയത്ത് സൂറത്തുൽ അഅ്റാഫിൽ 157-ാമത്തെ ആയത്തിൽ ഇക്കാര്യം പറയുന്നത്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لكم لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون الذين كتب يتبعون الرسول റസൂലിനെ പിൻപറ്റുന്നവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയ നബി അൽ ഉമ്മി നിരക്ഷരനായ അല്ലദി എങ്ങനത്തെ നബിയാണ്, യജിദൂനഹു മക്തൂബൻ അൻദഹും ഫി തൗറാത്ത് അവരുടെ അടുക്കലുള്ള തൗറാത്തിലെ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് അവർക്ക് കാണാം. വൽ ഇൻജീൽ ഇൻജീലിലും യഅ്മുറുഹും ആ നബി കൽപ്പിക്കുന്നു, അവരോട് കൽപ്പിക്കുന്നു, ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുന്നു, വയൻഹാഹും അവർക്ക് നിരോധിക്കുന്നു, അനിൽ മുങ്കർ ചീത്തയായ കാര്യങ്ങൾ മോശമായ കാര്യങ്ങൾ, വയുഹില്ലു ലഹും അവർക്ക് അനുവദിക്കുന്നു, അത്തയ്യിബാത്ത് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അനുവദിക്കുന്നു, വയുഹറിമു അലൈഹിം അവർക്ക് നിരോധിക്കുന്നു, അൽ ഖബായിസ് മോശമായ കാര്യങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങൾ, വയളഉ അൻഹും ഇസ്റഹും അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, വൽ അഗ്ലാൽ അല്ലത്തി കാനത് അലൈഹിം അവർക്ക് മേലുണ്ടായിരുന്ന ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്നു, ഇറക്കി വെക്കുന്നു. എന്ത് فالذين آمنوا به ابا نبي الوشوس يتبر وعزروه ونصروه അതിനെ പിൻപറ്റി നബിയെ സഹായിക്കുകയും ചെയ്തവർ എന്താണ്, ോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടതിനെ, അതായത് ഖുർആനെ, ഇസ്ലാമിന്റെ സത്യ സന്ദേശത്തെ, അതിനെ ആ പ്രകാശത്തെ പിൻപറ്റിയവരും ഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയികൾ. ഖുർആനിൽ പറയുന്നത് തൗറാത്തിലും ഇഞ്ചിലും തന്നെ ഇത് സംബന്ധിച്ച പരാമർശം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചുള്ള പരാമർശം ഉണ്ട്. ولما جاءهم رسول من عند الله مصدق لما معكم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون ولما جاءهم رسول من عند الله الله إنهم لدودر والنتيبون مصدق لما معكم أبرد كودة يولدنا ستبرتك تورات يولدنا സത്യപ്പെടുത്തി. നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട ഒരു വിഭാഗം അതിനെ വലിച്ചെറിഞ്ഞു, കിതാബ് അല്ലാഹു അല്ലാഹുവിന്റെ കിതാബിനെ, വറാഉഹും അവരുടെ പിറകോട്ട്, കഅന്നഹും ലാ യഅലമൂൻ അവർക്ക് അറിവില്ലാത്തതുപോലെ, അറിവില്ലാത്തതുപോലെ പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടല്ല, അറിയാത്തതുപോലെ അവർ ചെയ്തു. കാലാഹുല അവിടെ
الله عنه. فلما جاءهم رسول من عند الله كتاب مصدق لما معهم الآن تراها طائفة منهم كتاب الله الذي بأيديهم مما فيه البشارة بمحمد صلى الله عليه وسلم. النبي صلى الله عليه وسلم يقول الله بشارة بشارة ما نسوا بشيشة بشير نور النار بشير سندوش وارتا أريك النبي بنذير من نريك النبي بشير النذير ما يتعنى بي أريك أيش لا وراء ظهورهم أبرد أكبر أقول هذا بشارة محمد صلى الله عليه وسلم يقول الله سوى شيشة ആ സുവിശേഷ താവരം ചെയ്തു പിറകോട്ട് വലിച്ചെറിഞ്ഞു, അത് അവർ പരിഗണിച്ചതേ ഇല്ല. ഐ അതായത് തറക്കൂഹ, അതിനവർ ഉപേക്ഷിച്ചു. കഅന്നഹും ലാ യഅലമൂന മാ ഫീഹാ, ആ തൗറാത്തിലുള്ളത് എന്താണെന്ന് അവർക്ക് അറിയാത്തത് പോലെ. അക്ബറു വലാ തഅല്ലുമി സിഹർ വത്തിബാഇഹി, അവർ സിഹർ പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു, അത് പിന്തുടരാൻ. വലിഹാദാ അറാദു കൈദം ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാരണത്താൽ അവരെന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ചില ഗൂഢതന്ത്രങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചില ഗൂഢതന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഭാഗമായി വസഹറൂഹു, നബിയെ അവർ സിഹർ ചെയ്തു, നബിക്ക് മാരണം ചെയ്തു. സഹറൂഹു ഫി മുഷ്തിൻ വ മുഷാഖത്തിൻ വ ജുഫ്തി തൽഅതിൻ ലക തഹ്ത റഊഫത്തിൻ ബി ബിർ നിർവാൻ وكان الذي تولى ذلك منهم رجل يقال له لبيد بن العاصم لعنه الله وقبحه. لبيد بن العاصم انه راعي بريرپدتي نبيك مارنم باديപ്പിക്കാൻ സിഹർ ബാധിപ്പിച്ചിട്ട് നബിയെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചീർപ്പ് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കിണറ്റിൽ ആണ് ഈ സിഹർ ചെയ്തത്. നബി സിഹർ ചെയ്യാന്ന് പറഞ്ഞാൽ സിഹർ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം കഴിക്കും, സിഹർ സ്വന്തമായിട്ട് കഴിയും. പക്ഷെ സിഹറിന് ചില ചില മനുഷ്യനിൽ ചില ചില തോന്നലുകൾ വരുത്തി ഒപ്പിക്കാൻ ഉള്ള സാധ്യതയുണ്ട്, അതിനുള്ള കഴിവുണ്ട്. പക്ഷെ അത് സ്വന്തമായിട്ട് അതിനുള്ള അല്ല, അള്ളാഹു ആ സിഹർ മുഖേന ചിലപ്പോൾ ചിലർക്ക് ചില തോന്നലുകളൊക്കെ മനുഷ്യൻ മനസ്സിൽ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ട്. മനസ്സിലായി? അങ്ങനെ ഈ സിഹർ ചെയ്തപ്പം അള്ളാഹു എന്ത് ചെയ്തു, ഇവർ നബിക്കെതിരെ സിഹർ ചെയ്തു. കാരണം തൗറാത്തും ഖുർആനും തമ്മിൽ നോക്കുമ്പോ ഇവർക്ക് എങ്ങനെയോ ഒരേപോലെ തന്നെ, തൗറാത്ത് കൊണ്ട് ഖുർആനെ നേരിടാൻ കഴിയില്ല. അങ്ങനെ തൗറാത്തിനും ഖുർആനിലൊക്കെ കോംപ്ലിമെന്ററി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിട്ടുള്ള കാര്യങ്ങൾ തൗറാത്തിൽ തന്നെ നബിയുടെ ആഗമനത്തെ കുറിച്ച്. അപ്പൊ അവരെന്ത് ചെയ്തു, സിഹർ മൂലം നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇവര് നബിക്ക് സിഹർ ചെയ്തു. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു, അള്ളാഹു അലാ ദാലിക റസൂലു റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അവന്റെ ദൂതനെ അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം പുറത്തേക്ക് കൊണ്ടു വെളിവാക്കി കൊടുത്തു. ഇവർ സിഹർ ചെയ്ത വിവരം വെളിവാക്കി കൊടുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വശഫാഹു മിൻഹു, അതിൽ നിന്ന് അല്ലാഹു ശിഫയാക്കി, ഈ സിഹറിൽ നിന്ന് അൻഖദഹു അൻഖദഹു, അല്ലാഹു നബിയെ രക്ഷപ്പെടുത്തി. അൻഖദ അൻഖദ രക്ഷപ്പെടുത്തി, എന്ത് നബിയെ രക്ഷപ്പെടുത്തി. كما ثبت ذلك مبسوطا في الصحيحين عن عائشة أم المؤمنين رضي الله عنها كما سيأتي بيانه. ഈ ബസീഹർ സംബന്ധിച്ച് നബിക്ക് സിഹർ ചെയ്ത് സംബന്ധിച്ചുള്ള വിശദീകരണം പിന്നീട് തഫ്സീറിൽ വരുന്നതാണ്, ഈ തഫ്സീറിൽ തന്നെ വരുന്നതാണെന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹി എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുണ്ടെന്നാണ്, അതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്വഹീഹായ ഹദീസ് ബുഖാരിയും മുസ്ലിമുമാണ് സ്വഹീഹായി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള ഹദീസ് എന്ത് പറയും, ഖുർആനുമായി വന്നപ്പോൾ അവരെന്ത് ചെയ്തു, തൗറാത്തുമായിട്ട് ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി അതിനുള്ള ശ്രമം നടത്തി. തൗറാത്തുമായിട്ട് ഖുർആനുള്ളതിനെ എങ്ങനെയെങ്കിലും വൈരുദ്ധ്യം കണ്ടെത്താൻ പറ്റുമെന്നു. പക്ഷേ അവരെന്ത് ചെയ്തു, ഫത്തഫഖത്തി തൗറാത്തു വൽ ഖുർആൻ, പക്ഷെ ഖുർആൻ തൗറാത്തിലുള്ള ഒരു പോലെയാണ്. ഇത്തഫഖത്ത് ഒത്തുചേർന്നു, ഒത്തു വന്നു, ഖുർആനും തൗറാത്തും തമ്മിൽ ഒരു ഖിലാഫുമില്ല, ഒരു വ്യത്യാസമില്ല. ഖുർആൻ കൊണ്ട് തൗറാത്ത് കൊണ്ട് ഖുർആനെ ഖണ്ഡിക്കാനോ ഖുർആൻ കൊണ്ട് തൗറാത്തിനെ ഖണ്ഡിക്കാനോ പറ്റാത്ത അവസ്ഥ. അതായത് ഖുർആൻ എന്തെങ്കിലും വൈരുദ്ധ്യം തൗറാത്തിനെതിരെ കണ്ടെത്തിയാൽ, അല്ലെങ്കിൽ തൗറാത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഖുർആനിൽ തന്നെ കണ്ടെത്തി, പക്ഷെ അങ്ങനെ ഇല്ല, തൗറാത്തും ഖുർആനും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായത്? അപ്പോ
سبقت التوراة والقرآن التوراة والقرآن ودبول وتجرن وتون فنبذوا التوراة أبا التوراة نبرنديدو ولتشرنو على هذا كتاب الله الله في الكتاب اللي بريشرنو على كتاب التوراة نتنبرو ولتشرنو أنا التوراة لولا إتران كارين ولا ما بين ما رتشوا تشونا هذا ويوا كينا ولتشرنو على كايون تيجا ولتشرنو على هذا تلامن سير هذا آسندشن ويوا كا تنقل يوا كا سير ترك إني فنبدو التوراة وأخذوا بكتاب آسف آسف إن كتاب بدو بشرى على الكل أوري بسنا نير القرآن لساتي غير تري برمان غلي لينج بينا غير هذا إنجيل كتاب ها هذا إنجيل كتاب أريه بدا هذا كتاب إنجيل برمان يوكي ملا هذا كتاب غيرك ها إنت آه نربدي أنا بيجي إنت واسيفرين هاروت وماروت هاروت ماروت بدي بيجي غورة تسيفرو هذا بنيد البقرة إذا نبرنا ده مش هذا يتبنيد هذا فلم يوافق إن شاء الله فلم يوافق القرآن هذا القرآن ما يتيجي كله لو توراة لا القرآن ما يتيجي كله برمانة لا برمانة ما يتيجي كله فهو سحر أنجنا يتيجي كله القرآن ما يتيجي كله فذلك قول هذا عند الله ورنا كأنهم لا يعلمون أبر أريات ده وعي فتوراة لا لغة أريات ده بقول بابي تشون ده أبرن ديدو غير أشياء كتابه لا سحر عند كتابه لا نت هذا القرآن لا القرآن لا يريد ده هذا القرآن ما يتيجي كله صحيح കാരണം അത് പ്രമാണമല്ലല്ലോ പാല പത്താല കത്താത ഇനി കത്താത എന്ന് പറയാം ഫി ഖൗലിഹി കഅന്നഹും ലാ യഅലമൂന എന്ന് പറഞ്ഞാൽ അർത്ഥം പാല ഇന്നൽ ഖൗമ കാനു യഅലമൂന വലക്കിന്നഹും നബദു ഇൽമഹും വകതമുഹു വജഹദു ബിഹി കത്താത എന്ന് പറഞ്ഞാൽ കഅന്നഹും ലാ യഅലമൂന അവർ അറിയാത്തതുപോലെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്നൽ ഖൗമ ആ ഖൗമിന് കാനു യഅലമൂന അവർക്ക് അറിയാമായിരുന്നു അറിയാവുന്നവരായിരുന്നു ഇക്കാര്യം അവർക്ക് അറിയാം സത്യം അറിയാം പക്ഷെ വലാക്കിന്നഹും എന്നാൽ എങ്കിലും അവർ നബദു ഇൽമഹും അവരുടെ ഇൽമിനെ അവർ വലിച്ചെറിഞ്ഞു എന്ത് ഫക്കത്തമൂഹു അതിനെ അവർ ഒളിപ്പിച്ചു വെച്ചു മറച്ചു വെച്ചു കത്തമ കത്തുമുൽ ഭയങ്കര തെറ്റാണ് അറിയുന്ന കാര്യം ഒളിപ്പിച്ചു വെക്കൽ ഭയങ്കര തെറ്റാണ് വജഹദു ബിഹി അതിനെ അവർ നിഷേധിക്കുകയും ചെയ്തു السلام عليكم.